ജോസ് കെ മാണി മുനമ്പം സന്ദർശിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പോലും കാര്യങ്ങൾ ഈ വഴിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകില്ല ഏതായാലും മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് മനമ്പം വിഷയം ചർച്ചയാക്കാമെന്ന് മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ആശാവകമായ ഒരു കാര്യം തന്നെയാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ജനതയുടെ അടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരികെ യാത്രയാകുമ്പോൾ ഭരണകക്ഷി നേതാവിൽ നിന്ന് ജനം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ജനത്തിൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ ജോസ് കെ മാണി അവസരത്തിനൊത്തുയർന്നു ജോസ് കെ മാണിയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മറ്റൊന്നായിരുന്നു സർവ്വകക്ഷിയോഗം വിളിച്ച് ഐക്യം സൃഷ്ടിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് അതൊരു പക്ഷേ രണ്ടാം ഘട്ടം ആയിരിക്കാം കോടതിയിൽ നടക്കുന്ന കേസുകളിൽ കൃത്യമായി വിവരങ്ങൾ ധരിപ്പിക്കുവാനായി സർവകക്ഷിയുടെ ആവശ്യമൊന്നുമില്ല യു ഡി എഫിലെ മൂന്നാം കക്ഷിയായ ജോസഫ് ഗ്രൂപ്പ് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ലെന്നുള്ള ചർച്ചയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിന് കാരണമായി പറയുന്നത് രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് പി ജെ ജോസഫ് കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാണ് നിസാർ കമ്മിറ്റി രൂപീകരിച്ചതും ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഏതുവായതും എന്നാണ് പി ജെ ജോസഫ് ഇപ്പോൾ ആരങ്ങന്റെ അവസ്ഥയിലാണ് സെറ്റ് അടക്കം അറക്കത്തടിയുടെ ഇടയിലിരിക്കുകയാണ് കൂടെയുള്ള ലീഗിന് പോലും മനസ്സിലായ കാര്യം ഇതുവരെ ജോസഫിന് മനസ്സിലായിട്ടില്ല വേറെ കാര്യം വക്ക ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല മുനമ്പം ജനതയുടെ പ്രശ്നം ഭൂമി പണം വാങ്ങി വിറ്റതിനു ശേഷം വക്കഫിന്റെ പേരിൽ മാറ്റാൻ ശ്രമിക്കുന്നതാണ് മൊനമ്പത്തെ യഥാർത്ഥ വിഷയം അത് മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും അതിനു പിന്നാലെ അഭിപ്രായം പറഞ്ഞു നടക്കുന്നത് എല്ലാവരും ഭൂമി ആധാരം ചെയ്തതിന് തെറ്റായി ഒന്നുമില്ലെന്ന് പറയുന്നതല്ലാതെ പ്രശ്നപരിഹാരമൊന്നും നിർദ്ദേശിക്കുന്നില്ല ജോസ് കെ മാണി സന്ദർശനത്തിനും മുന്നോടിയായി പാർട്ടിയിലെ ഒരു സംഘത്തെ മുതിർന്ന നേതാവായ ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് അയക്കുകയും വിഷയങ്ങൾ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്തു തുടർന്ന് മുന്നണി നേതൃത്വവും ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് വാങ്ങിയാണ് മൊനമ്പത്തേക്ക് യാത്ര തിരിച്ചത് ഏതായാലും കെ എം മാണിയുടെ മകനെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മൊനമ്പം ജനതയെ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് അഭിനന്ദനാർഹമാണ്